അതിരൻ എന്ന് പറയുന്ന ഫിലിം ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഫിലിമാണ്. ഒരു ഭ്രാന്താശുപത്രി, അവിടെ നടക്കുന്ന ചില ഇല്ലീഗൽ ക്രൈംസ്, അത് അന്വേഷിക്കാൻ വരുന്ന ഒരു ഗവൺമെന്റ് ഡോക്ടർ, ഇതാണ് ഈ ഒരു ഫിലിമിന്റെ പ്ലോട്ട്. ഉറപ്പിച്ച് പറയാം ഇത് ഫഹദിന്റെ അടുപ്പിച്ചിട്ടുള്ള ഒരു റോയിലുള്ള അഞ്ചാമത്തെ ഹിറ്റാണെന്ന്. പുള്ളിക്കാരൻ ഓരോ ഫിലിം കഴിയുമ്പോഴും ഡിഫറെന്റ് ക്യാരക്ടേഴ്സിനെ പിക്ക് ചെയ്യുന്നുണ്ട്. ഫഹദിനൊരു ചാലഞ്ചിങ് ആയിട്ട് ഈ ഒരു ഫിലിമിൽ സ്പേസ് കിട്ടുന്നത് അതുൽ കുൽക്കറിനെ വരുമ്പോഴാണ്. അതുലിൻ്റെ എൻട്രിക്ക് ശേഷം ഒരു ത്രില്ലർ മോഡിലേക്കാണ് ഈ ഒരു ഫിലിം പോകുന്നത്. പ്രത്യേകിച്ച് ഗിബ്രാൻ്റെ ബി ജി എമ്മും കൂടി ആകുമ്പോൾ സ്റ്റോറിയുടെ കൂടെ നല്ലൊരു ഡെപ്തിൽ ഈ ഒരു ഫിലിമിന് എഫക്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ വിവേക് എന്തിനാണ് ഈ പ്രേടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു എലമെൻറ്റ് കൊണ്ടുവന്നത് എന്ന് മനസ്സിലായില്ല. ഇതൊരു ഹൊറർ പടമൊന്നുമല്ലല്ലോ, പക്ഷെ അത് നല്ല വൃത്തിക്ക് തന്നെ വിവേക് ചെയ്തിട്ടുമുണ്ട്. സ്ക്രീൻ പ്ലേയുടെ ആദ്യ ഭാഗം കാണുമ്പോൾ ഇത് വല്ല ഡ്രാമയാണോ എന്ന് തോന്നിപ്പോകും, പിന്നെ അതൊരു ഫ്ലോയിൽ വരുമ്പോൾ ഓക്കെ ആവുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിയുമ്പോൾ ഒരു വിശദീകരണം കിട്ടിയോ എന്നുള്ളൊരു ഡൗട്ട് വരുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ അത് ക്ലിയർ ആവുന്നുണ്ട്. ഫഹദായാലും അതുലായാലും രണ്ടുപേരും കട്ടക്കുള്ള പെർഫോമൻസ് ഉണ്ട്. ഒരു പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. ഇതിലെടുത്തു പറയേണ്ട പെർഫോമൻസ് സായ് പല്ലവിയുടേതാണ്. ഒരു സ്ഥിരം സായ് പല്ലവി അല്ല, അതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമുണ്ട്. മാനറിസം തന്നെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഒരു സിംഗിൾ ഡയലോഗ് പോലും വരുന്നില്ല. റൌഡി ബേബി പോലെ ഡാൻസും കാര്യങ്ങളൊന്നുമില്ല. വല്ലാണ്ട് വായൊന്നും തുറക്കത്തില്ല. ഇനി ആരെങ്കിലും വായ തുറന്നാലോ അടിച്ച് മൂലക്കിട്ടും മാത്രമുള്ളൂ. കളരിപ്പയറ്റും ആക്ഷൻസും എല്ലാം സായ് പല്ലവിക്ക് നന്നായിട്ട് ഷൂട്ടാവുന്നുണ്ട്. ഇനി ഇത് ഷട്ടർ ഐലൻഡ് ആണോ എന്ന് ചോദിക്കുന്നവരോട്, കഥയിലൊരു ഷട്ടർ ഐലൻഡ് ഒന്നുമില്ല. മേക്കിംഗ് ഏകദേശം അതുപോലൊക്കെ തന്നെയുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നല്ലൊരു ക്ലാസിക് ത്രില്ലറായിട്ട് അതിരനെ കാണാം. വിവേക് എന്ന ഡയറക്ടറിൻ്റെ നല്ലൊരു തുടക്കം തന്നെയാണ് അതിരൻ.